ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, ഞാൻ വീണ്ടും ഈ ഫുട്ബോൾ 23 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഫുട്ബോൾ 23 അപ്ഡേറ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. സോ ആ ഒരു അപ്ഡേറ്റ് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നത്, നമുക്ക് പറ്റിയതാണോ സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സോ ലെറ്റ്സ് ഗോ. ഇതപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 2023 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താ ഈ ഒരു ഗെയിം ഇറങ്ങിയിട്ട് 4-ാമത്തെ മാസത്തെ 5-ാമത്തെ അപ്ഡേറ്റ് ആണ് ഇത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ഇറങ്ങിയപ്പോൾ മുതലുള്ള അപ്ഡേറ്റ്സ് ആണ് ഇതുവരെ തീർന്നിട്ടില്ല. ആൻഡ് ഇത് എന്ന് പറയുന്നത് മേജർ അപ്ഡേറ്റ് ആണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന നവംബറിലാണ് മേജർ അപ്ഡേറ്റും കാര്യങ്ങളും വരാമെന്നുള്ളത്. കുറേ പേര് എന്നോട് നമ്മളെ ഫിഫയുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് പറയുന്നതാണ് ഈ ഫുട്ബോളോട്. ഞാൻ അന്നേരം വീഡിയോസ് ഇടുന്ന നിർത്തുമ്പോൾ, ഈ ഫുട്ബോളിൻ്റെ വീഡിയോസ് ഇടുന്ന നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മടുത്തു, എനിക്ക് ബോറായി, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല ആ ഒരു ഗെയിമിൽ. എനിക്ക് വീഡിയോസ് ഇടാനുള്ള എന്താ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും വരുന്നില്ല ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ആൻഡ് അതേപോലെ ഇനി എന്തെങ്കിലും നല്ലത് വരികയാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നല്ലതായിട്ട് ഈ ഒരു ഗെയിമിൽ വന്നിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് ചേഞ്ച് ആയതെന്നൊക്കെ നോക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവേദി ഞാൻ പെസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് വിചാരിക്കരുത്, വീഡിയോസ് ഇട്ടേക്കാം. പക്ഷെ എന്ന് വെച്ച് പണ്ടത്തെ പോലെ ഡെയിലി പെസ് കണ്ടൻസ് ഇടില്ല. നമ്മൾ മെയിനായിട്ട് ഫിഫയിൽ തന്നെ കുറേ വെറൈറ്റി സംഭവങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ പെസ്സിൻ്റെ വീഡിയോസ് ഇടുകയാണെങ്കിൽ തന്നെ നല്ല നല്ല കണ്ടൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇൻഫർമേഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ നമ്മൾ ഇടൂല. അത് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞേക്കാം. സോ എന്തായാലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി മെയിൻ്റനൻസ് ആണെന്ന് തോന്നുന്നു, നാളെയാണെന്ന് തോന്നുന്നു ഈ ഒരു മെയിൻ്റനൻസ് ഓവർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. സോ നാളെ ഇനിയിപ്പോൾ ചിലപ്പോൾ അവർ എക്സ്റ്റെൻഡ്, ചിലപ്പോൾ അല്ല, എന്തായാലും അവർ എക്സ്റ്റെൻഡ് ചെയ്യും. സോ അത് ഉറപ്പാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണെങ്കിൽ തന്നെ നമുക്ക് ട്രയൽ മാച്ചോ അങ്ങനെ എന്തെല്ലാം കളിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതിൽ തന്നെ എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു കേട്ടു. സോ നമുക്ക് ആ ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇതിൻ്റെ എന്തൊക്കെ ചേഞ്ചസ് വന്നേ നോക്കി ആ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് കൂടെ ചെയ്ത് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര്. സോ ലെറ്റ്സ് അപ്ഡേറ്റ് ഗൈസ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, 526 MB അപ്ഡേറ്റ് ആണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിലർ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ഒരു ട്രെയിലർ കണ്ടോ, എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ പഴയ ട്രെയിലർ തന്നെയാണെന്ന് എനിക്ക് പഴയ ട്രെയിലർ ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടെ. എന്തായാലും ഇബ്രാഹിം ഇച്ചെല്ലാം ഗോളടിക്കുന്നത് ഗൈസ്, ഇത് പഴയതാണോ പുതിയതാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എടാ ഒച്ചോവൊക്കെ ഉണ്ടല്ലോ, ന്യൂ പ്ലെയർ ടൈപ്സ്. ഇത് പഴയതാണെന്ന് തോന്നുന്നല്ലേ, ഇത് ഏത് വർഷം ഗൈസ്? എനിക്ക് ഞാൻ ഇതിൻ്റെ കുറേ ആയി ഇതിൻ്റെ ടച്ച് വിട്ട് പോയി, ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പഴയതാണോ പുതിയതാണോ എന്ന് തിരിയുന്നില്ല. എന്തായാലും ഇൻ്റർനാഷണൽ ഒക്കെ ഉള്ളതുകൊണ്ട് പുതിയതാണെന്ന് തോന്നുന്നില്ല, ഇത് പഴയ തന്നെയാണ്. ഇതിന് മുന്നേ ഞാൻ കണ്ടതാണ് ഈ ഒരു അൺസ്ക്രീൻ, അല്ല ഈ ഒരു ടൈറ്റിൽ സ്ക്രീൻ. സോ ഇത് പുതിയ ട്രെയിലർ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ് ഗൈസ്. പിന്നെ കൂടെ 2-3 പിക്ചേഴ്സ് ഉണ്ട്. സോ ഈ ഒരു പിക്ചേഴ്സിലെ കാർഡ് എനിക്ക് കൊനമീനോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കിടിലം കാർഡ്സ് കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ പേരും പറയുന്നതാണ് കാണാൻ രസമുണ്ടെങ്കിലും കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു. ഞാൻ കാർഡ്സിൻ്റെ കാര്യത്തിൽ അവർ പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു ലെജൻസിന് ഡിമാരിയൻ, സോറി ഡിമാരിയ എന്ന് പറയുന്നത്, മറഡോണേൻ്റെയും റൊമാരോൻ്റെയും കാർഡും കിടിലം. പിന്നെ അതേപോലെ തന്നെ ഓരോ നാഷണാലിറ്റീൻ്റെ കാർഡ്സ്, ഫ്രാൻസ്, അർജൻറ്റീന, അതൊക്കെ കിടിലം. നല്ല ഡിസൈൻസ് ആണ്, നല്ല രസമുണ്ട്. ശരിക്കും നമ്മൾ ഈ കാർഡ്സൊക്കെ കളിക്കൂല, നമ്മൾ എന്താ ഇങ്ങനെ കാർഡ്സ് കളി ഓപ്പൺ ചെയ്യുന്ന കാർഡ്സ് ഇല്ല, ശരിക്കും ഫിസിക്കലായിട്ടുള്ള കാർഡ്സ്. അതേപോലത്തുള്ള നല്ല ഡിസൈൻ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് മാച്ച് പാസിൻ്റെ സംഭവമുണ്ട്. മാച്ച് പാസ്സൊക്കെ വരുന്ന അവർ കഴിഞ്ഞ കൊല്ലം മുതലേ പറയുന്നതാണ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം മിക്കവാറും നാളെ മുതൽ മാച്ച് പാസ് അവൈലബിൾ ആകും. റെഗുലർ, വാല്യൂ, പ്രീമിയം, ഇതിൽ ഏതെങ്കിലും റെഗുലർ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും, വാല്യൂ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രീമിയം എന്തായാലും നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയാൽ മാത്രമേ അതിലുള്ള റിവാർഡ്സ് നമുക്ക് കിട്ടുള്ളൂ. ഫിഫ മൊബൈലും ഫിഫ PC-യിലും ഒക്കെ ഉള്ള സംഭവം തന്നെയാണിത്. PC-യിലില്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്തായാലും ഉണ്ട്. പിന്നെ നാഷണൽ ടീംസിൻ്റെ കളീൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പോർച്ചുഗലും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു കളീൻ്റെ ബ്രൂണോ ഫെർണാണ്ടസ്, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, ഹെൻഡേഴ്സൺ, അങ്ങനെ കുറേ പ്ലേയേഴ്സിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. നാഷണൽ സ്ക്വാഡിൻ്റെ എന്തോ ഇവൻസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് വേൾഡ് കപ്പ് ബന്ധപ്പെട്ടിട്ട്. ആ ഒരു സംഭവം, ആ ഒരു എന്താ സ്ക്വാഡ് മാനേജ്മെൻറ്റിന് സാധനം കാണിക്കും, ഇതൊരു രസമില്ല. പഴയ സ്ക്വാഡ് മാനേജ്മെൻറ്റ് മതിയായിരുന്നു, ബാക്കിൽ ബൾബ് കത്തിച്ച് പോലത്തുള്ള സാധനം, അത് അതൊരു രസമുണ്ട്. ഇത് എന്താണ് സംഭവം, ഇതൊരു വെറുതെ പ്ലേയേഴ്സിന് വെച്ച പോലുണ്ട്. നെക്സ്റ്റ് എന്താ, ഓക്കെ, സ്റ്റണ്ണിങ് പാസിനൊരു ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഗെയിം പ്ലേ മാറിയതാണ് മെയിനായിട്ട് അറിയേണ്ടത് ഗൈസ്. ഓ, ഇത് കിടിലം പിക്ക് കേട്ടാ, ഇത് പൊളി പിക്ക്, നല്ല പിക്കാണ്. പക്ഷേ കളിയിലാണ് സാധനം വേണ്ടത്, നെയ്മറിൻ്റെ കിടിലം പിക്ക്. അങ്ങനെ ഇത്രയൊക്കെയാണ് പിക്ക് ഉള്ളത്. എൻ്റെ അപ്ഡേറ്റ് ആയോടെ, ഓക്കെ, അപ്ഡേറ്റ് ആയിട്ടേ. ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കളിച്ചോ. ഓക്കെ, ഈ ഫ്രണ്ട് സ്ക്രീൻ ഒന്നും മാറിയിട്ടില്ലല്ലോ, ചിലവരെയും മാറിയത് കണ്ട് കേട്ടാ. സെർവർ മെയിൻ സണ്ടർവേ, പക്ഷേ മറ്റങ്ങനെ കളിക്കാൻ പറ്റും. പ്ലീ പ്രസ് ക്യാൻസൽ വാസ്, ഓക്കെ, ഇത് പ്രസ് ക്യാൻസൽ അടിച്ചാൽ നമുക്ക് ഏ കളിക്കാൻ പറ്റും. ചിലവരിൽ പിക്ക് കുറേ കണ്ടിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു നോക്കുന്നത്. ചിലവർ കളിച്ചിട്ട് ഗെയിം പ്ലേയിൽ മാറ്റമുണ്ടെന്നൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കളിച്ചു നോക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന്. ട്രയൽ മാച്ച്, ലെറ്റ്സ് ഗോ. ഏതാ ടീം എടുക്കും, നാഷണൽ ടീംസ് ആണോ? ബ്രസീൽ, കമോൺ. പിന്നെ ചില സമയത്ത്
എന്താ എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നുന്നില്ല. കാരണം നിങ്ങൾ വിചാരിക്കും എടാ ഇത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കളിച്ചിട്ട് എന്താ ചേഞ്ചസ് വന്നത്. കാരണം ഞാൻ ഇടക്കിടക്ക് കളിക്കലുണ്ട്, വീഡിയോസ് ഒന്നും ഇവിടെ ഇല്ല. ചിലപ്പോൾ ഇന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ഒരാഴ്ചയിൽ ഒരു കളിയോ രണ്ട് കളിയോ അങ്ങനെ എന്തെങ്കിലും കളിക്കും, അങ്ങനെ കളിക്കലുള്ളൂ. അതുവരെ എനിക്ക് ഒരു ഈ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഗെയിം പ്ലേ കുറച്ച് സ്പീഡായ പോലെ തോന്നി, കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പഴയതിൻ്റെ അത്ര ഒന്നുമല്ല, കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ തീരെ ചേഞ്ചസ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾ ഞാൻ താഴ്ത്തി കിട്ടാൻ വിചാരിക്കരുത്. ആൻഡ് യാ ആ കുട്ടീനോനോ കേട്ടോ, എനിക്ക് കുട്ടീനോനോ വേണം. ഈ പളിയനെല്ലാം എടുത്ത് മാറ്റട്ടെ. തളിര് തളിര് ഒഴികെ തൽക്കാലം ഇതെല്ലാം വെച്ചിട്ട് തന്നെ കളിക്കാം. അവിടെ റിച്ചു എടുത്തു, റിച്ചു ബായ്. റിച്ചു ബായിൽ എന്താണ് ഇവിടെ കളിക്കുന്നത്? സ്ട്രൈക്കർ. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ ഒന്ന്. ഓക്കെ, ഈ സംഭവം എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കും. എനിക്കും ഗെയിം പ്ലേയിൽ വലിയ ചേഞ്ചസ് വരുന്നൊന്നും തോന്നുന്നില്ല. കാരണം അവർ ഒരു കൊല്ലത്തേക്കായിട്ടാണ് ഗെയിം പ്ലേ ഇറക്കുന്നത്. ഒരു കൊല്ലത്തെ തന്നെ നാലഞ്ച് ഗെയിം പ്ലേ ഒന്നും അവർ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. കളിച്ചു നോക്കാം എന്തായാലും ഗൈസ്. ഇപ്പം എനിക്കൊന്നും വലിയങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇനി കളിച്ച് കുറച്ച് അത്യാവശ്യം മനസ്സിലാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് കളിച്ചുകൊണ്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ചങ്ങായിമാരെ കളിയില്ലേ ഓൺലൈൻ മാച്ചസ്, അത് കളിക്കണം, എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. മീൻസ് മനസ്സിലാവുള്ളൂ ചേഞ്ചസ്. വലിക്ക് വലിച്ചു പാസ്വേഡ് ലൂക്കസ് പാക്കറ്റാ. ഉയ്യൻ്റെ മോന്, ബോൾ പിടിക്കാൻ പോടെ, എനിക്കൊന്ന് കളിച്ചു നോക്കണം. ഷിന്നമ്മ ബോൾ കിട്ടേ ഇല്ല ഇനി. ആ കിട്ടി കിട്ടി, എവിടെ ഇല്ലടാ. ആ കിട്ടി കിട്ടി. നെയ്മാർ ഫെബിനോ ലൂക്കസ് പാക്കറ്റ രണ്ട് സ്കിൽ ഇട്ട മോനെ. ഡബിൾ ടച്ച് ഉള്ള ആർക്കെയും കൊടുത്തതെന്ന്. ഓക്കെ, റോൾ ഓവർ. നൈസ് നൈസ് റോൾ ഓവർ, നൈസ് റോൾ ഓവർ, നൈസ് സ്കിൽ. ഇതെല്ലാം ഞാൻ പണ്ടേ ഇടലുള്ളതാണ്. കുറച്ച് സ്പീഡി ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എനിക്കൊന്ന് പറയാൻ മനസ്സിലാവുന്നില്ല. ഫിലിപ്പെ കൂട്ടീനോ ക്രൂസ് ബാറടാ. പ്ലെയേഴ്സിന് സ്പീഡാണ് നോക്കേണ്ടത്. പാസ്. ഓക്കെ, ഊമ്പിയ പാസ് ആയിപ്പോയി കേസ്. അത് അതെൻ്റെ കുഴപ്പമാണ്, ഞാൻ ആരും കുറ്റം പറയുന്നില്ല. റിച്ചുബായ്, റിച്ചുബായിന് ഡബിൾ ടച്ച്. ഡാനിലോ, ഡാനിലോ ടു റിച്ചുബായ്, ഓഫ് സൈഡ്. റിച്ചുബായ് ഓഫ് സൈഡ്. എടാ ഒരു ഗോളെങ്കിൽ അടിക്കണടേ എനിക്ക്. ഒരു ഗോൾ അടിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എടാ ഒരു ഗോളെങ്കിൽ അടിക്കണടേ. പാസ്വേഡ്. നൈസ് 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 നൈസ്. പണ്ടത്തെ ഇതെല്ലാം എനിക്ക് ഓർമ്മയായിരുന്നു. പണ്ട് ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് നൈസ് 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 നൈസ്. ഗോൾ അടിക്കാത്തപ്പോൾ പ്രാന്താവുന്നില്ല, ഷിപ്പാവുന്നില്ല. നെയ്മാർ ജൂനിയർ, ദാറ്റ്സ് എ ഗോൾ, ദാറ്റ്സ് എ ഗോൾ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ച് സ്പീഡി ആയിട്ട് കുറച്ച് ആ ഒരു സ്റ്റിഫ്നെസ് പോയ പോലെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു. ആ ഒരു സാധനം പോയ പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പം ട്രയൽ മാച്ചാണ്, കറക്റ്റ് പറയാൻ കഴിയില്ല. ഓൺലൈൻ കളിക്കണം. സോ ഇപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. സോ എന്തായാലും കളിച്ചു നോക്കാന്ന് വെച്ചാൽ കളിച്ചാണ്. ഇന്ന് ആളിപ്പോൾ മാനേജ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മേ ബി ഞാൻ ഒരു വീഡിയോ ഇടാം, അല്ലെങ്കിൽ കളിച്ച് നോക്കും. കളിച്ച് നോക്കിയെങ്കിലും ചെയ്യും, വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ കളിച്ചെങ്കിലും നോക്കും. എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം ഇതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ. എന്തായാലും നിങ്ങൾ ഇത് ട്രയൽ മാച്ച് കളിച്ചിട്ട് ഇതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് പറയാം. ആരെങ്കിലും വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണലി കളിച്ചിട്ട് എന്തൊക്കെ ചേഞ്ചസ് വന്നതെന്നാണ് തോന്നുന്നത്. സ്റ്റണ്ണിങ് അടിക്കട്ടെ, സ്റ്റണ്ണിങ്. ഓക്കെ, സ്റ്റണ്ണിങ് അടിക്കാൻ ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ കുറേ ടൈം എടുക്കും സ്റ്റണ്ണിങ് അടിക്കാൻ. ഈ ഒരു സ്റ്റണ്ണിങ് കുറച്ച് സ്പീഡിലെടുത്ത് ഒരു സ്റ്റണ്ണിങ് കൂടെ അടിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്ന് തോന്നുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർ പറയുന്നത് മൈൻഡേ ചെയ്യരുത്. അങ്ങനെ വേണം നിങ്ങൾ കളിക്കാൻ. ഗൈസ് നമുക്ക് സ്റ്റണ്ണിങ് അടിക്കാം. കിട്ടില്ല ഒരു സ്റ്റണ്ണിങ്. അയ്യേ പവറില്ല ഗൈസ്, എന്തുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുങ്ങനെ സ്പീഡ് കൂടി പിടുത്തം വിട്ടോലെ എന്ന് തോന്നുന്നുണ്ട്. അറിയില്ല ഉള്ളതാണോ ഒന്ന്. എന്തായാലും പെസ്പ്രോസ് ഒന്ന് പറയാ. എനിക്ക് കളിച്ച ശീലമില്ലാത്ത കുറേ കാലമായിട്ട് കളിക്കാത്തതുകൊണ്ടും ഇടക്കിടക്ക് മാത്രം കളിക്കുന്നുണ്ടോ, വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും പണ്ടത്തെ പോലെ എനിക്ക് തിരിയുന്നൊന്നുമില്ല. സോ ഞാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ദൻമീൻ നോക്കാം കമൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ലൈക്കാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വലിയ വീഡിയോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഫിഫയിൽ ചെയ്യുന്നത്ര കഷ്ടപ്പാടൊന്നുമില്ല, ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. യാ നിങ്ങൾ കമൻസ് മാത്രം ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. പീസ് ഔട്ട്.